നീറ്റ് പരീക്ഷയ്ക്കിടെ വിദ്യാർത്ഥിനിയുടെ അടിവസ്ത്രം അഴിപ്പിച്ച് പരിശോധിച്ച സംഭവത്തിൽ ആയൂർ മർത്തോമ കോളേജിനെ പഴിചാരി കുറ്റം മുഴുവൻ അവരുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവർക്ക് മറുപടിയായി ഒരു മർത്തോമ സഭ വിശ്വാസിയായ രഞ്ജിത്ത് എബ്രഹാം തോമസ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പ് ശ്രദ്ധേയമാകുന്നു ഓരോ മർത്തോമക്കാരനും പിടിയടി നൽകിയും ഞായറാഴ്ചകളിൽ സ്തോത്രകാഴ്ച കൊടുത്തും പറമ്പിൽ നിന്ന് കിട്ടുന്ന കൃഷി അടക്കമുള്ള ആദായങ്ങളുടെ ദശാംശം കൊടുത്തും ഉള്ളതിൽ നിന്ന് ആവുന്നതുപോലെ സംഭാവന കൊടുത്തും ഒക്കെ കെട്ടിപ്പൊക്കിയതാണ് സഭയുടെ ഓരോ സ്ഥാപനങ്ങളും അല്ലാതെ വിദേശത്ത് നിന്ന് കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം കൊണ്ടുവന്നും ആരാധനാ മധ്യേ വിശ്വാസികളെ ഉന്മാദിപ്പിച്ച് തുള്ളിപ്പിച്ച് സ്വർണം ഊരി വാങ്ങിപ്പിച്ചും ഒന്നുമല്ല ഇക്കണ്ട സ്ഥാപനങ്ങളൊക്കെ സഭ പടുത്തുയർത്തിയത് അതുകൊണ്ട് തന്നെ സഭയുടെ ഒരു സ്ഥാപനം തല്ലി തകർക്കുന്നത് കാണുമ്പോൾ ഒരു സഭാ വിശ്വാസി എന്ന നിലയിൽ വേദനയുണ്ടാകും കോട്ടയം പട്ടണത്തിലെ റോഡിൻ്റെ വീതി കൂട്ടാൻ കോടികൾ വിലമതിക്കുന്ന സഭയുടെ സ്ഥലം ആരും ചോദിക്കാതെ ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങാതെ സർക്കാരിന് വിട്ടുകൊടുത്ത് മാതൃക കാട്ടിയ സഭയാണ് അങ്ങനെ എത്ര എത്രയോ സംഭവങ്ങൾ അത്രത്തോളം സാമൂഹിക പ്രതിബദ്ധതയുള്ള വിശ്വാസികളുടെ ഒരു കൂട്ടമാണ് മർത്തോമ സഭ കേന്ദ്ര സർക്കാർ പത്മഭൂഷൺ നൽകി ആദരിച്ച ലോഹം ബഹുമാനിക്കുന്ന അഭിമന്യ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലിത്ത തിരുമേനിയെ അടക്കമുള്ള സഭാപിതാക്കന്മാർ എല്ലാം നിലകൊണ്ടത് മതമാറ്റത്തിന് വേണ്ടിയായിരുന്നില്ല മാനവികത ഉയർത്തിപ്പിടിക്കുന്നതിലായിരുന്നു ശ്രദ്ധ സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്ന ഒരിടത്തും മർത്തോമ സഭയെ കാണാൻ നിങ്ങൾക്ക് കഴിയില്ല നീറ്റ് പരീക്ഷയ്ക്ക് സ്വന്തം കോളേജ് വിട്ടുകൊടുത്തു എന്നൊരു അപരാധം മാത്രമേ മർത്തോമ കോളേജ് ചെയ്തിട്ടുള്ളൂ തെമ്മാടിത്തരം കാട്ടിയത് പരീക്ഷാ നടത്തിപ്പുകാരാണ് നടത്തിപ്പ് ഏജൻസിയുടെ അവലനീയമായ വീഴ്ചയെ വിസ്മരിച്ച് മർത്തോമ കോളേജ് തല്ലിത്തകർത്തത് ഏത് വിദ്യാർത്ഥി പ്രസ്ഥാനമായാലും ചെയ്തത് അല്പം കടന്നുകൈ തന്നെയാണ് എന്തൊരു കഷ്ടമാണിത് എന്ത് ധൈര്യത്തിലാണ് പൊതു ആവശ്യങ്ങൾക്ക് ഇനി സ്വകാര്യ സ്ഥാപനങ്ങൾ വിട്ടുകൊടുക്കാൻ കഴിയുക ഈ പ്രവൃത്തി ചെയ്ത വിദ്യാർത്ഥിയുടെ രാഷ്ട്രീയ ബുദ്ധിയെ എന്ത് പേരിട്ട് വിളിക്കും എന്തറിഞ്ഞിട്ടാണ് ഇയാൾ ഇത്തരം പരിഹാസ്യവും അപക്വവുമായ പ്രവൃത്തി നടത്തിയത് ആ കോളേജ് വെറുമൊരു പരീക്ഷാ സെൻറ്റർ മാത്രമായിരുന്നില്ലേ ആ സെൻ്ററല്ല കുട്ടികളോട് ഈ വൃത്തികേട് കാണിച്ചത് എന്നിട്ടും അതെന്തിന് തല്ലിപ്പൊളിച്ചു അവിടെ നാളെയും കുട്ടികൾക്ക് പഠിക്കാൻ പോകേണ്ടതല്ലേ പ്രതികരിക്കേണ്ടത് ആ സെക്യൂരിറ്റി സ്ഥാപനത്തിനെതിരെയല്ലേ ക്രൈസ്തവ സമൂഹം ഭാരതീയ ജനതാ പാർട്ടിയോട് അനുഭാവവും അടുപ്പവും കാണിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആ ബന്ധങ്ങളിൽ വിള്ളൽ വീഴ്ത്താനും വെറുപ്പ് ഉളവാക്കാനും മാത്രമേ ഇത്തരം സംഭവങ്ങൾ വഴിതെളിക്കൂ ന്യൂനപക്ഷ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ മുതൽ NDA ഘടകകക്ഷി നേതാക്കൾ വരെ മർത്തോമ സഭയിൽ നിന്നുണ്ട് പ്രിൻസിപ്പലിന് റീത്ത് സമ്മാനിച്ച പരിശുദ്ധ കന്നിക മറിയാമിനെ വരെ അപമാനിച്ച ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമുണ്ടല്ലോ അവർ പോലും ABVP ക്രൂശിക്കാൻ മുൻനിരയിലുണ്ടാകും ഒപ്പം മാധ്യമങ്ങളും സകലമാന ആക്ടിവിസ്റ്റുകളും വല്ലപ്പോഴും മാത്രം വായു തുറക്കുന്ന സാംസ്കാരിക നായകരും കൂടെ കൂടും സഭയ്ക്കും സമൂഹത്തിനും ഉണ്ടായ ഈ മുറിവ് ഉണക്കാൻ ABVP ചെയ്യേണ്ടത് ആ നഷ്ടം സ്വയം ഏറ്റെടുത്ത് പരിഹരിച്ച് കോളേജ് അധികൃതരോട് ഒരു ക്ഷമ കൂടി പറയുകയാണ് സമൂഹ മധ്യത്തിൽ നിങ്ങളുടെ വില ഉയരുകയുള്ളൂ SFI അടക്കമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ മുന്നിൽ അതൊരു വേറിട്ട മാതൃകയായി കാലം അടയാളപ്പെടുത്തുകയും ചെയ്യും ഇതാണ് രഞ്ജിത്ത് എബ്രഹാം തോമസ് പങ്കുവച്ച കുറിപ്പ് രഞ്ജിത്ത് പറഞ്ഞത് സത്യമല്ലേ കോളേജും മാനേജ്മെൻറ്റും എന്തു പിഴച്ചു അവർ ചെയ്തത് പരീക്ഷ എഴുതുന്ന കുട്ടികളെ സഹായിക്കാൻ കോളേജ് വിട്ടുകൊടുത്തു അത് അപരാധമായോ ഏകദേശം 20 ലക്ഷം രൂപയുടെ നാശനഷ്ടങ്ങളാണ് ഇതുമൂലം വരുത്തിവെച്ചത് കഴിഞ്ഞ ദിവസം കോളേജിൻ്റെ പ്രിൻസിപ്പൾ മാധ്യമപ്രവർത്തകരെ വിളിച്ച് അത് കാണിച്ച് ബോധ്യപ്പെടുത്തിയതാണ് ഈ തുക കുറ്റക്കാരിൽ നിന്നും ഈടാക്കി നൽകണം അവരെ മാതൃകാപരമായി ശിക്ഷിക്കണം എങ്കിലേ ഇനി ഇതുപോലെ മറ്റൊരു സ്കൂൾ ആക്രമിക്കാൻ ഇവർ ഭയക്കൂ കുട്ടികളുടെ അടിവസ്ത്രം പരിശോധിച്ചത് തെറ്റ് തന്നെയാണ് അതിനെതിരെ നടപടിയെടുക്കണം അതിന് കോളേജ് തല്ലിത്തറുക്കുകയല്ല വേണ്ടത് ഓരോ മർത്തോമ സഭാ വിശ്വാസിയുടെയും വികാരം പങ്കുവച്ച രഞ്ജിത്ത് എബ്രഹാമിന് കൊടുക്കാം ബിഗ് സല്യൂട്ട്.